നമ്മുടെ ഇന്നത്തെ അതിഥിക്കുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്. കവി, ഗാനരചയിതാവ്, സംവിധായകൻ, നിർമ്മാതാവ്, ഗ്രന്ഥകർത്താവ് തുടങ്ങി ഒരുപാട് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഹൃദയരാഗങ്ങളുടെ കവി എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ശ്രീകുമാരൻ തമ്പി സർ. സർ, സ്വാഗതം. സർ, സിനിമയിലിപ്പോൾ 5 പതിറ്റാണ്ടോളം ആകുന്നു. അപ്പോൾ സിനിമയുടെ ഒരുപാട് മേഖലകളിൽ നല്ല രീതിയിൽ തന്നെ തിളങ്ങുന്ന വ്യക്തിയാണ് സാറിന്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നിന്ന് സാറ് സിനിമ, ഇപ്പം കളർ സിനിമകളിലുമൊക്കെ സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഈ ഒരു തലമുറയ്ക്ക് സാറിന് പറഞ്ഞുതരാൻ പറ്റുമോ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസവും അനുഭവങ്ങളും? അന്നത്തെ കാലത്ത് സിനിമ പൂർണ്ണമായിട്ടും ചെന്നൈയിലായിരുന്നു. സിനിമ നിർമ്മാണം നടക്കുന്നത് ചെന്നൈയിലായിരുന്നു. അന്ന് മദ്രാസ് എന്ന് പറയും, ഇപ്പോഴാണ് ചെന്നൈ ആയത്. അന്ന് ഞങ്ങൾ കേരളത്തിൽ വരുന്നത് ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് മാത്രമാണ്, കാരണം ഒരു പുറംവാതിൽ ചിത്രീകരണത്തിന് മാത്രമാണ് കേരളത്തിൽ വരുന്നത്. ഒരു 30 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഒരു 5 ദിവസം 6 ദിവസം ആയിരിക്കും കേരളത്തിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെറ്റുകളിലാണ് എടുക്കുന്നത്. ഇന്നത്തെ പോലെ വീടുകളിൽ, യഥാർത്ഥ വീടുകളിൽ ഷൂട്ട് ചെയ്യുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. വീടുകളുടെ ആകം അത് ഇൻറ്റീരിയേഴ്സ് എല്ലാം സെറ്റിടുകയായിരുന്നു. അപ്പോൾ കലാ സംവിധായകന് കുറച്ചുകൂടെ സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സെറ്റുകൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ താരങ്ങളെയും ജനങ്ങളധികം കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ താരങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് എല്ലാം പുറത്തു വന്ന് ഷൂട്ട് ചെയ്യുകയും എല്ലാവരും കാണുകയും, താരങ്ങൾക്ക് ജോലി മതിപ്പൊന്നും ഇല്ല. ഇപ്പോൾ ജനങ്ങൾക്ക് അവരെ എപ്പോഴും കണ്ടതാണ്. ഞാൻ മദ്രാസിൽ, ഇപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാലം മദ്രാസ് പഠിച്ചു എഞ്ചിനീയറിംഗ്. തുടക്കം അവിടെയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ, എനിക്ക് ഇപ്പോഴും അറിയാം, ജമിനി ഗണേശനെ കാണാൻ വേണ്ടി 2.5 മണിക്കൂർ നേരം മേലിൽ നിന്ന് ഓർമ്മയുണ്ട് എനിക്ക്. ഇത് അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇതുവഴി ജമിനി ഗണേശൻ കാറിൽ പോകും. അപ്പോൾ ആ ജമിനി ഗണേശനെ കാണാൻ വേണ്ടി 2.5 മണിക്കൂറോളം ഞാൻ വെയിലത്ത് കാത്തു നിന്ന് എനിക്ക് സമ്മതിക്ക് ഓർമ്മയുണ്ട്. കാരണം അത്രമാത്രം അപ്രാപ്യരായിരുന്നു താരങ്ങൾ. ഇന്നങ്ങനെയല്ല. ഇന്ന് വാഴെടുത്തവനൊക്കെ വിളിച്ചപ്പാടാണ്. അപ്പോൾ എവിടെ നോക്കിയാലും ഈ റോഡ് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും റിയാലിറ്റി ഷോ ഈ പാടിയ പാട്ടുകാരെയോ കാണാനിരിക്കാൻ പറ്റില്ല. പിന്നെ കാക്കത്തുള്ളായ നടന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് അന്ന് അന്നത്തെ സിനിമ വേറെ, ഇന്നത്തെ സിനിമ വേറെ. ഇന്ന് സിനിമ കുറച്ചുകൂടെ ജനങ്ങൾക്ക് ഇതിനകത്ത് രഹസ്യങ്ങളും എല്ലാം മനസ്സിലായി. അതുകൊണ്ട് ജനങ്ങൾക്ക് അത്ര വലിയ ബഹുമാനമൊന്നും സിനിമാക്കാരോട് ഇല്ല എന്നുള്ള സത്യം ഇപ്പം. സർ, പിന്നെ ഇപ്പം നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ കണ്ടുള്ള ആ ഒരു ധാരണ വെച്ച് പറയുകയാണ്, പണ്ട് കാലത്ത് കമ്പോസ് ചെയ്യാൻ നേരത്ത് ഒരു ഹാർമോണിയം ഒക്കെ ആയിട്ടൊരു സംഗീത സംവിധായകൻ ഇരിക്കുന്നു, സംവിധായകനുണ്ട്, അതിനോടൊപ്പം ഇരുന്ന് ഗാനരചയിതാവും എല്ലാവരും കൂടെ ഉള്ളൊരു ഒരു ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് ഗാനങ്ങൾ പിറന്നുകൊണ്ടിരുന്നതെന്നൊക്കെ ഇങ്ങനെ സിനിമയിലൂടെ കണ്ടൊരു അറിവുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു തീർച്ചയായിട്ടും. അത് അന്ന് കുറച്ചുകൂടെ സൗഹൃദം ഉണ്ടായിരുന്നു. സൗഹൃദത്തിന് കുറച്ചുകൂടെ ബലമുണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് സൗഹൃദങ്ങളില്ല സിനിമയിൽ. സൗഹൃദങ്ങളുണ്ടെങ്കിൽ അത് തൻകാര്യത്തിന് വേണ്ടിയുള്ള, സ്വന്തം കാര്യം നടത്താൻ വേണ്ടി ഉള്ളൊരു സൗഹൃദമാണ്. അത് അതിന് നമ്മൾ സൗഹൃദം വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ചിത്രം റിലീസായാൽ, അപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്തതോ ആയ ഒരു ചിത്രം റിലീസായാൽ രാവിലെ 6 മണിക്ക് എന്നെ വിളിക്കുന്ന നായകനായിരിക്കും. 6 മണിക്ക് എന്ന് വെച്ചാൽ അന്നത്തെ നായകൻ പ്രേമസിറാണ്. 6 മണിയാകുമ്പോൾ പ്രേമസിർ ആയിരിക്കും എന്നെ വിളിച്ച് ഉണർത്തുന്നത്. ഇന്നങ്ങനെ ഒരു സൂപ്പർ താരമുണ്ടോ? അങ്ങനെ നായകനുണ്ടോ? അപ്പോൾ അദ്ദേഹം പടം റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ തിയേറ്ററുകളിലേക്കും ഭാവം രാത്രി ഉറങ്ങാതിരുന്ന് വിളിച്ചു ചോദിക്കും, ബാറ്ററിക്ക് എത്ര ആളുണ്ടായിരുന്നു, ഈവനിങ് ഷോ ഫുള്ളായോ, നൈറ്റ് ഷോയ്ക്ക് ആൾ കുറഞ്ഞോ. ഇവ കാര്യങ്ങൾ അദ്ദേഹം ഓരോ തിയേറ്ററിലും വിളിച്ച് സംസാരിച്ചിട്ട് പ്രൊഡ്യൂസറെ ഇങ്ങോട്ട് വിളിക്കും, അല്ലെ ഡയറക്റ്റ് വിളിച്ച് പറയും, തമ്പി മോശമല്ല പടം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലായിടത്തും വിളിച്ചു, കണ്ണൂരി മാത്രം കുറച്ച് സീറ്റുകൾ കുറച്ച് ഫുള്ളായില്ല. ഇങ്ങനെ പറയുന്ന ഒരു നായകനെന്നുണ്ടോ? പിന്നെ വേറൊന്ന്, അന്ന് ഒരു ചിത്രം പരാജയപ്പെട്ടാൽ ആ ചിത്രം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ ആദ്യത്തെ ദിവസം തന്നെ, രണ്ടാമത്തെ ദിവസം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും മൺഡേ, കാരണം ഒരു പിക്ചർ വീഴുന്ന തിങ്കളാഴ്ചയാണ്. വെള്ളി, ശനി, ഞായർ കുറച്ച് ആൾക്കാർ വരും. തിങ്കളാഴ്ചയാണത് പൂർണ്ണമായിട്ട് ഇത് കൊള്ളില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത്, ജനങ്ങളുടെ വിധി എഴുതുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നസീർ സാറ് നമ്മളെ വിളിച്ച് പറയുന്നത്, ഞാൻ നസീർ സാറിനെ കുറിച്ച് പറയുന്ന പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ 16-ാം തീയതി അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ്. ഈ വരുന്ന 16-ാം തീയതി മരിച്ച ദിവസമാണ്. 25 വർഷം പൂർത്തിയായി അദ്ദേഹം മരിച്ചിട്ട്. അദ്ദേഹം മരിക്കുമ്പോൾ അതിന് 60 വയസ്സ് കഴിഞ്ഞ്, 61-ലേക്ക് പ്രവേശിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കണം. മമ്മൂട്ടിക്ക് 61 കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നസീർ സാർ ഇത്ര 600 പടങ്ങൾ അഭിനയിച്ചെങ്കിലും അദ്ദേഹം 61 വയസ്സിനുള്ളിൽ മരിച്ചു എന്ന് ഉള്ള കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കുന്നില്ല. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരു 86 വയസ്സേ കാണുമായിരുന്നുള്ളൂ. 85 വയസ്സുള്ള എത്രയോ പേര് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു.
अब നസീർ സാറിന്റെ നസീർ സാർ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രകാശധാരയായിരുന്നു കാരണം മലയാള സിനിമ നല്ല നൃത്യ അദ്ദേഹമാണ് കാരണം പടം പരാജയപ്പെട്ടാൽ അദ്ദേഹം ഉടനെ നമ്മളെ വിളിച്ച് പറയുന്നത് തമ്പി വിഷമിക്കണ്ട നമുക്ക് ഉടനെ ഒരു പടം തുടങ്ങാം നിങ്ങൾ നല്ല കഥ ശരിയാക്ക് ഈ നഷ്ടം നമുക്ക് അടുത്ത പടത്തിൽ നികത്താം या प्रतिफल पशे प्रतिफल कुछ और चित्रम पराजयपेट अद अद वाले कुछ अद जीवन वांगे लक्ष्य रूपये अंदर लक्ष इन कूड़ी चलो नमें मणि वाली नोक पक्षे अद प्रतिफल वे अभिच अदस्तक साध्य या प्रेमगान नमुकूं सुखमें अनुभूति प्रेम और प्रेमगान ना प्रेमगान का या पुस्तक पेर प्रेम नसीर प्रेमगान लिवि पब्लिकेशन पदपी एस पी सी सारे लिवि पब्लिकेशन नोले वेक पुस्तक अब इन प्रेमगान अद शिक्षा മനുഷ്യ രൂപത്തിലുള്ള ഒരു പ്രേമഗാനം സർ ഒരു സിനിമയിലേക്ക് വരുന്നതിനു മുൻപ് എഴുത്തുകാരൻ നോവലിലൂടെ ആയിരുന്നില്ലേ സാറിന്റെ സാഹിത്യം ആയിരുന്നില്ലേ ആദ്യം തുടങ്ങിയത് അതെ സാഹിത്യ നോവല ശരിക്കും പറഞ്ഞാൽ 11ാമത്തെ വയസ്സ് ഞാൻ രണ്ട് ഒരുമിച്ച് തുടങ്ങിയ ആളാണ് ഗദ്യവും പദ്യവും എനിക്ക് ഒരുപോലെ എൻ്റെ മീഡിയ വരുന്നു അത് എംഡി എൻ്റെ 20ാമത്തെ വയസ്സിൽ എൻ്റെ കവിതാ സമാഹാരം ഇറങ്ങി അതിൽ വയലാർ അവതാരം എഴുതി രണ്ടാമത്തെ എൻ്റെ ചെറുകഥാ സമാഹാരത്തിന് എംഡി ആണ് അവതാരം എഴുതി എംഡി വാസുദേവൻ അവതാരം എഴുതിയത് അപ്പൊ എംഡി എംഡി അവതാരം എഴുതിയതിനകത്ത് അദ്ദേഹം എനിക്കൊരു കത്ത് രൂപത്തിലാണ് അവതാരം എഴുതിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു കവിതയും കഥയും ഒരുപോലെ താങ്കളുടെ മീഡിയമാണെന്ന് അറിയുന്നതിൽ സന്തോഷിക്കുന്നു എന്നൊരു വാചകം എംഡി എഴുതിയിരുന്നു എന്നുവെച്ചാൽ കവിയും മലഹർ അദ്ദേഹം വായിച്ചിരുന്നു അപ്പോൾ കവിതയും കഥയും ഞാൻ ഒരുമിച്ച് തുടങ്ങി 11ാമത്തെ വയസ്സിൽ ആദ്യത്തെ കവിതയും കഥയും എഴുതുന്നത് 11ാമത്തെ വയസ്സിലാണ് അപ്പോൾ അത് തുടർന്ന് ജീവിതത്തിൽ തുടർന്നു എല്ലാം കൂടെ എന്തിനാ തമ്പി ചെയ്യുന്നത് ചോദിച്ചാൽ എല്ലാം കൂടെ തുടങ്ങി എല്ലാം കൂടെ ചെയ്യുന്നു അങ്ങനെ 11ാമത്തെ വയസ്സിൽ ഒരു ദിവസം കവിത എഴുതും ഒരു ദിവസം കവിത എഴുതും പിന്നെ ഒരു ദിവസം കഥ എഴുതും പിന്നെ ഒരു ദിവസം ലേഖനം എഴുതും അതാണ് രീതി ഈ ഇപ്പം ഗദ്യവും പദ്യവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നു 3000ലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പദസമ്പത്ത് വളരെയധികം നമുക്ക് വേണ്ടി വരും ഇപ്പോൾ 11ാമത്തെ വയസ്സിൽ തുടങ്ങി എന്ന് പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ വായനശീലമൊക്കെ 11ാമത്തെ വയസ്സിൽ തുടങ്ങാനുള്ള കാരണം എൻ്റെ വീട്ടിൽ അതിനുള്ള ഒരു എഴുത്തിൻ്റെ വായനയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു കാരണം എന്നെക്കാട്ട് 3 വയസ്സ് കൂടുതലാണ് ഉള്ള എനിക്ക് 11 വയസ്സുള്ളപ്പോൾ കൊച്ചേട്ടന് അതായത് നമ്മുടെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന അഡ്വക്കേറ്റ് പി ജി തമ്പിക്ക് 14 വയസ്സാണ് അപ്പോൾ വലിയേട്ടൻ പി വി തമ്പിക്ക് കൃഷപ്പരുന്ത് സൂര്യകാലടി പള്ളിവേട്ടൊക്കെ കർമ്മബന്ധനമൊക്കെ എഴുതിയ സുബിലിൻ്റെ അവാർഡ് കിട്ടിയ ആളാണ് അദ്ദേഹത്തിന് അന്ന് 14 വയസ്സാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ 3 വയസ്സ് വ്യത്യാസം അപ്പോൾ അദ്ദേഹത്തിന് പുസ്തകങ്ങളിലൊക്കെ ചിലപ്പം ഈയറൊക്കെ തെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ തെറ്റില്ല ഇവരുടെ ജനത്തിൽ ചിലപ്പം മാറി വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ ഈ രണ്ട് ചേട്ടന്മാരും അന്ന് എഴുതുമായിരുന്നു അതിൽ 14 വയസ്സുള്ള കൊച്ചേട്ടനും വലിയേട്ടനും വലിയേട്ടൻ ഞാൻ വാഹുത്വത്തെന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്നെ എനിക്ക് ഞാൻ കൊച്ചായിരിക്കുമ്പോൾ വലിയേട്ടൻ എന്നെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ എളിയിലൊരു പരിവ് വന്നു എളിയൊരു പരിവ് വന്നപ്പം അപ്പം ഞാൻ ചേട്ടൻ എടുക്കണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ അമ്മ പറയും ഉവാവുള്ള ചേട്ടനല്ലേ ഉവാവ് ഉള്ള ചേട്ടൻ അങ്ങനെ എടുക്കുന്നതിന് അപ്പോൾ ഉവാവുള്ള ചേട്ടൻ എന്നുള്ള പേരാണ് വാവുത്തനായി മാറിയത് അപ്പോൾ വലിയേട്ടനെ ഞാൻ വാവുത്തനായി മാറണം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം മരിക്കുന്നവരെയും വാവുത്തനാണ് വിളിക്കുന്നത് അതല്ലാതെ ഞാൻ റെസ്പെക്ടഡ് ബ്രദറിനെ മറ്റോ കത്തയച്ചാൽ തന്തയ്ക്ക് വിളിക്കും ഉടൻ തന്നെ ഫോൺ വിളിക്കും എന്താണ് നീ വലിയ ആളായിപ്പോയി വാവുത്തനായി പെരുമാറുന്നത് എന്നെ നീ വാവുത്തൻ തന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്ന അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം 12ാമത്തെ വയസ്സിൽ ഒരു ചെറുകഥാ സമാഹാരം അച്ചടിക്കാൻ കൊടുത്തു 12 വയസ്സിൽ ക്യാൻ യു ബിലീവ് അപ്പോൾ 12ാമത്തെ വയസ്സിൽ സരസ്വത പുഷ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അച്ചടിപ്പിക്കാൻ കൊടുത്തു അപ്പോൾ അമ്മയൂര് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഈ അവിടെ പോയിട്ട് പ്രസ്തുകാരോട്ട് വഴക്കുണ്ടാക്കി എനിക്കറിയാം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും ഏറെക്കുറെ എൻ്റെ അമ്മയെ അറിയാം എൻ്റെ അമ്മ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന എല്ലാവരും സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു പഴയ തറവാട്ടിലെ സ്ത്രീയായിരുന്നു എൻ്റെ അമ്മാവൻ ശ്രീമലു അസംബ്ലിയിലെ മേൽസഭയിലെ അംഗമായിരുന്നു അവിടെ കാർത്തിപ്പള്ളി നിന്ന് ജയിച്ച് മത്സരിച്ച് ജയിച്ച ആളാണ് അപ്പോൾ ഇങ്ങനെ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അമ്മ പോയിട്ട് നേരെ പാപ്പി എന്ന് പറഞ്ഞ ഈ പ്രസവസിന് ചീത്ത വിളിക്കുന്ന പിഴങ്ങ എനിക്കിപ്പോഴും ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ തേങ്ങാവെട്ടുകാരനൊക്കെ ഇന്ന് പോയിട്ട് പൈസ വാങ്ങിച്ച ഈ പാപ്പിക്ക് കൊണ്ട് കൊടുത്തത് പുസ്തകം അടിക്കാൻ അപ്പോൾ പാപ്പി ഭയന്ന് പുസ്തകം ഇറക്കിയില്ല അച്ചടിച്ച് പൂർണ്ണമാക്കിയില്ല അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ പുസ്തകം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അത് ജനിക്കുന്ന സമയത്ത് തന്നെ മരിച്ചുപോയി
പക്ഷേ കൊച്ചേട്ടനും അതേ 12-ാമത്തെ വയസ്സിൽ ഒരു പുസ്തകം ഇറക്കി. അത് ശ്രീ മുരുകൻ സ്തോത്രം എന്നായിരുന്നു. കാരണം മുരുകനെ ഞങ്ങളുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠ, പ്രധാന ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യൻ പ്രതിഷ്ഠ. സുബ്രഹ്മണ്യൻ്റെ പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്, ശ്രീ കുമാരൻ. കുമാരൻ എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേട്ടൻ മുരുകൻ സ്തോത്രം ഇറക്കാൻ അമ്മ സമ്മതിച്ചു. കാരണം വെച്ചാൽ അമ്മ നല്ല ഭക്തയായിരുന്നു. പോട്ടെ, എൻ്റെ മോന് വേലാസ്വാമിയെ കുറിച്ചല്ലേ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പുസ്തകം പുറത്തിറങ്ങി. അപ്പോൾ ഈ 12-ാമത്തെ വയസ്സ് പുസ്തകം ഇറക്കുന്ന രണ്ട് ചേട്ടന്മാരുടെ അനിയന്മാരെ ജനിച്ചതാണ് എൻ്റെ ഭാഗ്യം, സത്യം പറഞ്ഞാൽ. പക്ഷേ അവർ ഞാൻ 11-ാം വയസ്സ് എഴുതി തുടങ്ങിയെങ്കിലും അപ്പോൾ എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ തന്നെ ആണ്, എനിക്ക് 6 വയസ്സുള്ളപ്പോൾ വലിയേട്ടൻ വന്നിട്ട് സരസ്വതാ പുഷ്പം വെച്ചിരിക്കും. അപ്പോൾ 6 വയസ്സുള്ളപ്പോൾ തന്നെ ഇങ്ങനൊരു പരിപാടിയുണ്ട്, അവർക്ക് കഥ എഴുതാൻ പറ്റും, കവിത എഴുതാൻ പറ്റും. അപ്പോൾ ഇവരെ കൊണ്ടുവെക്കുന്ന പുസ്തകങ്ങൾ മറിച്ചു നോക്കുക, മാസികകളെല്ലാം കൊണ്ട് അന്ന് വളരെ കുറച്ച് മാസികകളെ ഉള്ളൂ മലയാളത്തിൽ. അത് മലയാള അന്ന് ഏറ്റവും വലിയ ഞങ്ങളുടെ ഹരിപ്പാട്ട് ഭാഗത്തുള്ള ഏറ്റവും വലിയ വാരിക എന്ന് പറഞ്ഞാൽ മലയാള രാജ്യ ആക്ഷേപ്പ്. മാതൃഭൂമി ഇങ്ങോട്ട് വരാറില്ല, മാതൃഭൂമി കൊച്ചിക്ക് തെക്കോട്ട് വരാറില്ല ആ സമയത്ത്. മലയാള രാജ്യം ആക്ഷേപ്പ് ആണ് പ്രധാനപ്പെട്ട. പിന്നെ അത് കഴിഞ്ഞ് മലയാള മനോരമ അന്ന് വീക്കിലി ആയിട്ടില്ല, എൻ്റെ കുട്ടിക്കാലത്ത് വീക്കിലി ആയിട്ടില്ല, പിന്നെയാണ് വീക്കിലി തുടങ്ങിയത് പത്രം. അപ്പോൾ അങ്ങനെ കേരളധ്വനി, കേരളഭൂഷണം, ദേശബന്ധു ഇതിൻ്റെയൊക്കെ വാരാന്തപ്പുകളിലാണ് ഞാൻ എഴുതി തുടങ്ങിയത്. പിന്നെ ബാലപംക്തികളിൽ ഈ മലയാള രാജ്യം ബാലപംക്തി, കൗമുദി കെ ബാലകൃഷ്ണ കൗമുദിയുടെ ബാലപംക്തി, അങ്ങനെ ബാലപംക്തിയിൽ എഴുതിയിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടുമായിരുന്നു, വലിയ ആളുകളുടെ നിലയിലേക്ക് പ്രൊമോഷൻ കിട്ടുമായിരുന്നു. പിന്നീട് സാറ്, ഇപ്പം നമ്മൾ സ്ത്രീകളെ പറ്റിയുള്ള ഒരു ആ രീതിയിലാണ് ലിറിക്സ് പോയത്. സാറിന് അമ്മ ഏറ്റവും നമ്മൾ ചെറുപ്പത്തിലെ നമുക്ക് സ്നേഹം ആരാധനയും തോന്നുന്ന സ്ത്രീ അമ്മ തന്നെയാണ്. അപ്പം അമ്മയെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നും അമ്മയെ പറ്റി അങ്ങനെ ഉള്ള ഓർമ്മകളും സ്വാധീനവും ഒക്കെ എങ്ങനെ? അത് ഞാൻ എൻ്റെ അച്ഛന് വളർന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ്. എൻ്റെ അമ്മയുടെ തറവാട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി ന്യൂക്ലിയർ കുടുംബമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴും അച്ഛൻ്റെ തറവാട് ആ കൂട്ടുകുടുംബ വ്യവസ്ഥ പിന്തുടർന്നിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ ലാളനയോ അച്ഛൻ്റെ സ്വത്തോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല മക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ സ്ഥാനം കൂടെ അമ്മ ഏറ്റിട്ടുണ്ട്. അച്ഛൻ വരും, ഒരു ബയോളജിക്കൽ റിലേഷൻഷിപ്പ് അമ്മയായിട്ടുണ്ട്, മക്കളുണ്ടായി എന്നല്ലാതെ ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അതൊക്കെ അത്ഭുതകരമായി തോന്നും. അതെ, അത് അങ്ങനെയാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ ജീവിതത്തിൽ ആകെക്കൂടെ, ഇപ്പോൾ എനിക്ക് വയസ്സ് 73 ആയി. ഇപ്പോൾ ഇവക്ക് അച്ഛൻ്റെ തറവാട്ടിൽ എൻ്റെ 71 വയസ്സിനുള്ളിൽ ഒരു 10 പ്രാവശ്യം ഞാൻ പോയിട്ടുള്ള സംശയമാണ്. അങ്ങനെ ഒരു ബന്ധം അച്ഛൻ തറവാടുമായിട്ടുണ്ട്. അമ്മയുടെ വീട്ടിലാണ് ജനിച്ചതും വളർന്നതും, ബട്ട് എല്ലാം അച്ഛൻ അമ്മയുടെ തറവാട്ടിലാണ്. അച്ഛൻ ഇങ്ങോട്ട് വരികയാണ്, അച്ഛൻ പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ താമസിക്കും, തിരിച്ചു പോകും. അങ്ങനെ ആ രീതിയാണ് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ അച്ഛൻ ആയിട്ട് എനിക്കുള്ള കുട്ടിക്കാലത്ത് ഒരു അകൽച്ച വരാൻ കാരണം അച്ഛൻ നന്നായി മദ്യപിക്കുമായിരുന്നു. അപ്പോൾ ഈ മദ്യപാനം, അച്ഛൻ്റെ മദ്യപാനം അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന താളപ്പിഴകൾ ഏറ്റവും അധികം കണ്ട് നിന്നയാൾ ഞാനാണ്. കാരണം ഞാൻ നമ്മുടെ 3-ാമത്തെ മകനായിരുന്നു. മൂന്നാൺമക്കൾ ആദ്യം, ഞാൻ 3-ാമൻ. പല്ലും ധരിച്ചിരുന്ന പി വി തമ്പി, പി ജി തമ്പി എൻ്റെ അനിയന്മാരാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ശ്രീകുമാരൻ തമ്പി പേര് കുറച്ചുകൂടെ കേട്ടിട്ടുള്ളതും അല്ല, ഞാൻ 3-ാമനാണ്. കൃഷ്ണപരൻ തമ്പി ഒക്കെ എഴുതിയ പി വി തമ്പി, പി വാസുദേവൻ തമ്പിയാണ് ഏറ്റവും മൂത്താൾ. അത് കഴിഞ്ഞ് അഡ്വക്കേറ്റ് പി ജി തമ്പി, അദ്ദേഹം അദ്ദേഹം ഗോപാലകൃഷ്ണൻ തമ്പി, അദ്ദേഹം അനേക അതേ ഒരേ സമയം 5 സ്ഥാനത്തിരുന്ന ആളാണ്. LDF ഗവൺമെൻറ് കാലത്ത് പിന്നെ DGP ആയിരുന്നു, പിന്നെ കേരള സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ ആയിരുന്നു, ബാർ കൗൺസിൽ ചെയർമാനായിരുന്നു, ബാർ ഫെഡറേഷൻ പ്രസിഡന്റ് ആയിരുന്നു, അങ്ങനെ ലോക ആക്ടർ സ്പെഷ്യൽ അറ്റോണി ആയിരുന്നു. അങ്ങനെ 5 സ്ഥാനം ഒരേ സമയം വഹിച്ച ആളാണ്. ഞാൻ 3-ാമനാണ്. ഞാൻ കഴിഞ്ഞൊരു ഗ്യാപ്പുണ്ട്, 10 വയസ്സിലുള്ളതാണ് എൻ്റെ അനിയത്തി. അത് കഴിഞ്ഞൊരു അനിയനുണ്ട്, അവന് ഒരാക്കൾ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റ് ആയിട്ടാണ്. അടുത്ത കാലത്ത് അവൻ രാജിവെക്കായിരുന്നു. ഇപ്പോഴും അപ്പോഴും വെറുതെ ഇരിക്കുന്നില്ല, ഇപ്പോൾ ബിസിനസ് മാനേജ്മെൻ്റ് PhD ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും ഈ ഇതെല്ലാം തന്നെ ഞങ്ങളെല്ലാവരും തന്നെ എന്ന് വെച്ചാൽ ആദ്യം അമ്മ ഞങ്ങളെ നോക്കി, അത് കഴിഞ്ഞ് വലിയേട്ടൻ വളർന്നപ്പോൾ വലിയേട്ടൻ 18, 19, 20 വയസ്സായപ്പോൾ അനിയന്മാരെ അദ്ദേഹം നോക്കി, പിന്നെ കൊച്ചേട്ടൻ എന്നെ നോക്കി, ഞാൻ എൻ്റെ അനിയനെ നോക്കി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കൈപിടിച്ചു വരുത്തുകയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും തന്നെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സഹായം ആവശ്യമില്ല. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സാമ്രാജ്യങ്ങൾ തേടി പിടിക്കുക, ആക്രമിച്ച് കീഴടക്കായിരുന്നു. നമ്മൾ സിനിമയിൽ സംഗീതത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ സാറ് രചന ഗാനരചന നിർവഹിച്ചതാണ് ഛോട്ടാ മുംബൈയും നായികയും. ഈ രണ്ട് സിനിമകളിലും ഗാനങ്ങൾ റീമിക്സ് ചെയ്ത്, അല്ല ഞാൻ ഗാനരചന പടങ്ങളല്ലത്, വേറെ ആളുടെ പാട്ട് എഴുതിനകത്ത് എൻ്റെ പാട്ട് തീർക്കായിരുന്നു. അപ്പോൾ പിന്നെ ഈ റീമിക്സ്, റീമിക്സിംഗ് എന്നുള്ള റീമിക്സിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് യാതൊരു മടിയും കൂടെ പറഞ്ഞു, ഞാൻ റീമിക്സിനെ അടിസ്ഥാനപരമായി എതിരാണ്. ഇപ്പം നമ്മൾ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കുട്ടപ്പാപ്പടിക്ക് 2-ാം എഴുതി അങ്ങനെ ഇരിക്കും.
അതെ ഇപ്പോ അഭിജ്ഞാന ശാകുന്തളം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം രഘുവംശമോ ഇപ്പോ ഇവിടുത്തെ ഒരു നാരായണ പിഷാരടിയോ അല്ല ഗോപാലകൃഷ്ണൻ നായരോ റീറൈറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും അത് ശരിയല്ല ക്ലാസിക്കുകളെ തൊടാൻ പാടില്ല ഇപ്പോ നമ്മൾ ഇത് രണ്ട് ഇപ്പോ നമുക്ക് നമ്മൾ പ്രൊഡ്യൂസർക്ക് വേണ്ടി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിറിക്സിന്റെ കോപ്പിറൈറ്റ് എനിക്ക് തന്നെയാണ് ഐ പി ആർ എസ് അത് ദൃഢമാക്കിയിട്ടുണ്ട് കോപ്പറേറ്റ് എനിക്ക് തന്നെയാണ് ആ ലിറിക്സിൻ്റെ കോപ്പറേറ്റ് എനിക്കാണ് മ്യൂസിക് ഡയറക്ടറുടെ ഓഫീസ് കോപ്പറേറ്റ് മ്യൂസിക് ഡയറക്ടർക്ക് വേണം വേറെ ആർക്കും കോപ്പറേറ്റ് പ്രൊഡ്യൂസർക്ക് അധികാരമുണ്ട് കാരണം അദ്ദേഹം അങ്ങ് പണം തന്നിട്ടുള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാൻ അനുവദിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹമുള്ള പണം മുടക്കി റെക്കോർഡ് ചെയ്യാൻ അപ്പോൾ അങ്ങനെ ആ ട്രാക്ക് ഉപയോഗിക്കാം അപ്പോൾ പ്രൊഡ്യൂസറിന് ചോദിച്ചിട്ട് പലരും എടുത്ത് പ്രയോഗിക്കുന്ന രീതിയാണ് എന്നോട് ആണെങ്കിൽ അൻവർ റഷീദ് എന്ന സംവിധായകൻ എന്നെക്കാളും ചെറുപ്പം എൻ്റെ മകൻ്റെയൊക്കെ പ്രായം വരാൻ സാധ്യതയുള്ളതായിരുന്നു അയാൾ എനിക്ക് ഫോൺ ചെയ്ത് പറയുന്നത് സാർ ഈ ഛോട്ട മുംബൈയിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ മോഹൻലാലിനെ അവതരിപ്പിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഈ പാട്ടിൻ്റെ പല്ല് വീഴുന്നതിന് വിരോധമുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത് അതായത് യേശുദാസ് പാടിയ ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച സിന്ധു എന്ന പടത്തിൽ ഉപയോഗിച്ച സിന്ധു എന്നുള്ള ഈ ചെട്ടുകുളങ്ങര ഭരണനാളിൽ നിന്നുള്ള പാട്ടിൻ്റെ കഥ തിരക്കഥയും സംഭാഷണം എൻ്റെയാണ് സ്ക്രിപ്റ്റ് എൻ്റെയാണ് അപ്പോൾ അതിന് ഉപയോഗിച്ച് ആ പാട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കും അതിന് സാറൊന്നും അനുഭവിക്കും പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നാല് വീടുന്നത് എനിക്കൊരു വിരോധമില്ല അതിൽ വേറെ തെറ്റുമില്ലെന്ന് ഇങ്ങനെയാണ് അന്വേഷണം എന്നോട് സംസാരിച്ചിട്ടുള്ളത് മണിയമ്പലരാജയോട് സംസാരിച്ചിട്ടില്ല എന്നാൽ അങ്ങനെ പറഞ്ഞത് ഞാൻ 2 ലക്ഷം രൂപ തന്നെ 2 രൂപ തന്നിട്ടില്ല എനിക്ക് അർജുനൻ കേസ് കൊടുക്കാൻ പോയതാണ് ഞാൻ തടഞ്ഞത് ഞാൻ അർജുനൻ കേസ് കൊടുക്കാൻ പോയത് ഞാൻ അർജുനെ തടഞ്ഞു അർജുനൻ ചെയ്യരുത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയമ്പലരാജുവിനെ സിനിമയിൽ കൊണ്ടുവന്ന് ഞാനാണ് ജഗദീഷ് കുമാറിനെ മാത്രമല്ല മണിയമ്പല രാജുവെന്ന് സുധീർ കുമാറാണ് സുധീർ കുമാറിൻ്റെ സിനിമയെ കൊണ്ടുവന്ന് ഞാനാണ് അപ്പോൾ ഈ പെട്ടെന്ന് ഞാനിപ്പോൾ എതിർത്താൽ സുധീർ കുമാർ അല്ലെങ്കിൽ അങ്ങനെ സുഹൃത്തുക്കളിലേക്കും പറയും അത് അങ്ങനെ അസൂയയാണ് ശ്രീകുമാരൻ തമ്പി ആണല്ലോ ഇങ്ങനെ സിനിമയെ കൊണ്ടുവന്നത് അപ്പോൾ സിനിമയിൽ ഒരു സീനിൽ അവലംബിച്ച ചെറുകൻ വലിയ പ്രൊഡ്യൂസറായ ശ്രീകുമാരൻ തമ്പിക്ക് കണ്ടുപിടിയാന്ന് പറയും അതുകൊണ്ട് കേസ് കൊടുക്കരുതെന്ന് അന്നെൻ്റെ ചേട്ടൻ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനാണ് ചേട്ടനെ കാണാനായിട്ട് അർജുനൻ പോയി കാണുകയും ചെയ്തു അപ്പം ഞാനാണ് പറഞ്ഞത് കേസ് കൊടുക്കരുത് അപ്പോൾ അതുപോലെ പക്ഷേ അതേസമയത്ത് വരാ വേറെ 2 റീമിക്സ് ചെയ്യാൻ പറയാം ഉദാഹരണം ഒന്ന് കെ പി കുട്ടാലക്കാരുടെ ആദ്യത്തെ കൺമണി എന്നുള്ള പടത്തിൽ അകലെ അകലെ നീലാകാശം എന്നുള്ള എൻ്റെ പാട്ട് അത് ഞാൻ 28 വയസ്സിൽ എഴുതിയ പാട്ടാണ് അപ്പോൾ അകലെ അകലെ നീലാകാശം എന്നുള്ള പാട്ട് റീമിക്സ് ചെയ്തു പക്ഷേ അവിടെ അത് യാതൊരു മാറ്റവും വരുത്തിയില്ല എന്ന് മാത്രമല്ല ഈ അന്നത്തെ പാട്ട് അതേ ട്യൂണിൽ അതേ രീതി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് അത് ഇൻ്റർലൂഡ് മ്യൂസിക് മാറ്റാതെ അത് കുറച്ചുകൂടെ താളം കൊടുത്തു കുറച്ചുകൂടി അന്ന് സാമ്പിളില്ല അപ്പോൾ അന്ന് ഇപ്പം സാമ്പിൾ ഉപയോഗിച്ചു എന്നുള്ള ഒഴിച്ചു നിർത്തിയാൽ വേറെ യാതൊരു മാറ്റവും വരുത്തിട്ടില്ല അങ്ങനെ ചെയ്യുന്ന തെറ്റില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു സംവിധായ ഗാന്ധിതാവിനോടോ സംഗീത സംവിധായകനോടോ അനീതി കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ നായികയ്ക്കകത്ത് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റാന്നി വരുമ്പോൾ എന്നുള്ള എൻ്റെ അർജുൻ്റെ പാട്ട് ജയരാജ് മിക്സ് ചെയ്തപ്പോഴും അതിൽ തൊട്ടില്ല ആ പാട്ട് അങ്ങനെ തന്നെ യേശുദാസന് വന്ന് 2 പാടുകയായിരുന്നു യേശുദാസന് കാരണം ഇപ്പോഴത്തെ യേശുദാസൻ ശബ്ദത്തിൽ വരട്ടെ കാരണം ഇന്നിറങ്ങുന്ന പടത്തിൽ 35 വയസ്സുള്ള യേശുദാസ് ശബ്ദം വേണ്ട അപ്പോൾ ഇന്നത്തെ യേശുദാസ് പാട്ടെന്ന് കൊണ്ടുകൊണ്ട് അത് അദ്ദേഹത്തെ കൊണ്ട് 2 പാടിച്ച് റെക്കോർഡ് ചെയ്ത് അതേ രീതി റെക്കോർഡ് ചെയ്യായിരുന്നു അതിൽ ഈ പറഞ്ഞ മാതിരി സാമ്പിളർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചാൽ കുറച്ചുകൂടെ മേളെ കൊഴുപ്പ് വരും അത്രയേ ഉള്ളൂ അന്നത്തേക്ക് കുറച്ചുകൂടെ പക്ഷേ ഒരൊറ്റ നോട്ട് പോലും മാറ്റിയിട്ടില്ല എന്താണോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുക അപ്പം അങ്ങനെ ചെയ്യുന്ന റീമിക്സുകളോട് എനിക്ക് വിരോധമില്ല അത് റീമിക്സ് എന്ന് പറയാൻ പറ്റില്ല പാട്ട് നമ്മൾ ഒരു പുനർ അവതരണം മാത്രമാണത് പക്ഷേ അതേസമയത്ത് ചെട്ടിയുള്ളക്കാർ അങ്ങനല്ല ചെട്ടി 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 എന്ന് ചെട്ടിയാൻ അർത്ഥമുണ്ട് അപ്പോൾ അവസാനം അതിൻ്റെ അർത്ഥമേ മാറ്റി കളഞ്ഞു അതേപോലെ അതിൻ്റെ സംഗീത സംവിധാനം അത് മാറ്റിയിട്ട് ഈ ചെട്ടികുളങ്ങര തിരുവനന്തപുരത്ത് ഒരു ചെട്ടികുളങ്ങര ഉണ്ട് ഞാൻ പറഞ്ഞ ചെട്ടികുളങ്ങര തേരോട്ടമുള്ള നമ്മുടെ മാവേലിക്കു അടുത്തുള്ള ചെട്ടികുളങ്ങര കായംകുളത്തിന് മാവേലിക്ക് ഇടയ്ക്ക് ഒരു ചെട്ടികുളങ്ങര ഉണ്ട് കായംകുളത്തുനിന്ന് മാവേലിക്കു പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിൽ ഒരു വലിയ ക്ഷേത്രം ചെട്ടികുളങ്ങര ക്ഷേത്രം അവിടുത്തെ പിന്നെ മരം കൊണ്ടാണ് അവിടുത്തെ വിഗ്രഹം ഈ മരം കൊണ്ടുള്ള വിഗ്രഹമുള്ള സ്ഥലങ്ങളിലാണ് ഈ ശാന്താട്ടം ഉള്ളത് അത് സയൻസാണ് അല്ലാതെ അതിന് ഈ 10 അതായത് ഈ മരം പെട്ടെന്ന് പിന്നെ ചതിൽ പിടിക്കുകയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടെ കൂടെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് ഈ ശാന്താട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതൊരു വഴിപാടാക്കി മാറ്റിയിരിക്കുക യഥാർത്ഥത്തിൽ അതൊരു സയൻസാണ് സയൻറ്റിഫിക്കാണ് ആ മരം കൊണ്ടുള്ള ശില ആ ശില്പം ദേവീ ശില്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാന്താട്ടം എന്നുള്ളത് നടത്തുന്നത് അപ്പോൾ എപ്പോഴും ഈ ശാന്ത അത് പ്രത്യേക ഒരു ലായനിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വരുമ്പോൾ ഈ മരം കൊണ്ടുള്ളത് ചീത്തയാകില്ല അതുകൊണ്ട് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ചെട്ടികുളങ്ങര ഭഗവതിയുടെ ശില്പം പഴയ തന്നെ ഇരിക്കുന്ന കാരണം ശാന്താട്ടമാണ് അപ്പോൾ എല്ലാം ഹിന്ദുമത ക്ഷേത്രങ്ങളിലെ പല ആചാരങ്ങളിലും പിന്നിലുള്ള സയൻസാണ് ശാസ്ത്രവും പ്രായോഗിക ബുദ്ധിയുമാണ്
സർ, ഈ ചെട്ടികുളങ്ങര പഴയ പാട്ട് അന്നത്തെ കാലത്ത് കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞ ഗ്രേറ്റ് ആക്ടറാണ്. അപ്പൊ മോഹൻലാലിനെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അങ്ങനെ ആരാധന കണ്ടോണ്ടിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഏറ്റവും പുതിയ പടം ദൃശ്യം, എന്താ ജനങ്ങൾ കാണുന്നത്, ഇത്രയധികം ജനങ്ങൾ ആവേശം കാണിക്കുക, എന്താണ് ദൃശ്യത്തിൽ മോഹൻലാൽ എങ്ങനെ വന്നിരിക്കുന്നു, അങ്ങനെ മോഹൻലാലിനെ കാണാനാണ് കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതിഗായകനായിട്ടോ ലോകം മുഴുവൻ കിടക്കുന്ന 48 വരെ ഒറ്റയടിക്ക് വീഴ്ത്തുന്നവനായിട്ടോ കാണാൻ ജനങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ളത് തെളിഞ്ഞു, ദൃശ്യം അതാ തെളിയിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ഇപ്പം ഞാൻ മോഹൻലാലിനും ആദ്യമായിട്ട് നായകനോളം പ്രാധാന്യമുള്ള വേഷം കൊടുത്ത ഡയറക്ടറാണ്. പക്ഷേ മോഹൻലാൽ വളർന്നു വരാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു സംവിധായകനാണ്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ ഇട്ട് പടം എടുത്തോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് വേറെ ക്വസ്റ്റ്യൻ. അദ്ദേഹം ഞാനിങ്ങൾ വിചാരിച്ചാലേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇനിയും മോഹൻലാൽ ദൃശ്യത്തിലെ പോലുള്ള കഥാപാത്രമായിട്ട് മാറണം എൻ്റെ അഭിപ്രായം. അത് ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കണമെങ്കിൽ ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ ദശരഥം പോട്ടെ, നരസിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുണ്ട് ഒരു പാട്ടുമൊക്കെ ഇട്ട് ചാടിത്തുണ്ടി വരുന്ന മോഹൻലാലിൻ്റെ പ്രായം കഴിഞ്ഞു, ഇനി മോഹൻലാൽ അങ്ങനെ വരരുത്. അതുപോലെ തന്നെ മമ്മൂട്ടിയും ഗ്രേറ്റ് ആക്ടറാണ്. മമ്മൂട്ടിയും കുറച്ചുകൂടെ കഥാപാത്രങ്ങൾ എടുക്കുന്നതിൽ, അദ്ദേഹം പിന്നെ അറ്റ്ലീസ്റ്റ് സംഭാഷണം മാറ്റി കുറച്ചു നേരം കന്നഡ സംസാരിക്കുന്നവൻ, തമിഴ് സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുമാത്രം പോരാ, അദ്ദേഹം ഏജിനെ അംഗീകരിക്കുകയും ആ ഏജിനെ അംഗീകരിച്ചുള്ള വേഷങ്ങൾ ചെയ്യുകയും ചെയ്യണം. സർ, ഇപ്പോൾ സർ നിർമ്മാതാവ് കൂടിയാണ്, ഗാനരചയിതാവ് എന്ന നിലയിലാണ് നമ്മൾക്ക് ഏറ്റവും, ഞാൻ മലയാളത്തിൽ ഏറ്റവും അധികം പടങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സത്യമാണ്, ശ്രീകുമാരൻ എന്ന് പറഞ്ഞാൽ പാട്ടെഴുത്തുകാരൻ ഇതിൻ്റെ കാഴ്ചപ്പാട്. മലയാളത്തിൽ ഏറ്റവും അധികം ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാക്കൾ 10 നിർമ്മാതാക്കളുടെ ഒരാളാണ് ഞാൻ. ഞാൻ 22 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 22 സിനിമ എടുത്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് 22 സിനിമ കൂടുതൽ 20 സിനിമയെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു 10 പേരെ കണ്ടുള്ളൂ മലയാള സിനിമയിൽ. അതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം പടം കൊണ്ടെടുത്തത്, അല്ലാതെ പാർട്ട്നർഷിപ്പ്. ആദ്യത്തെ ഒരു സിനിമ മാത്രമാണ് 30,000 രൂപയുടെ പാർട്ട്ണർ ഉള്ളത്, ബാക്കി 21 സിനിമ ഞാൻ തന്നെ നിർമ്മിച്ചത്. പിന്നെ 29 സിനിമകൾ സംവിധാനം ചെയ്ത ഒരെണ്ണം കന്നഡമാണ്, കർണാടകമാണ്, കന്നഡ ഭാഷയിലാണ്. പിന്നെ 81 ചിത്രങ്ങൾക്ക് തിരക്കഥ, 78 ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈയിടെ ഞാൻ കണ്ടുപിടിച്ച 81 പടങ്ങൾക്ക് തിരക്കഥ ചെയ്തിട്ടുണ്ട്, 81 ഫിലിംസ് തിരക്കഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഓർമ്മയില്ല, 81 സിനിമകൾക്ക് തിരക്കഥ എഴുതുന്ന ഒരു തിരക്കഥാകൃത്ത് മാത്രമായിട്ട് നിന്നാൽ പറ്റും എഴുതുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് എല്ലാം കൂടെ ചെയ്യുന്നത് എന്തിനു വെച്ചാൽ എല്ലാം കൂടെ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് കാര്യം. കാരണം 81 തിരക്കഥ എഴുതിയ തിരക്കഥാകൃത്തുകൾ കുറവാണ്, 3-4 പേരെ കണ്ടു, 2-3 പേരെ കണ്ടുള്ളൂ. അത് 2500-3000 ഇടയ്ക്ക് പാട്ടുകൾ എഴുതിയ ഗാനരഥാക്കളും കുറവായിരിക്കും. അതേസമയം 20 അവരാരെങ്കിലും 22 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് ഇതെല്ലാം ചെയ്തത് കൊണ്ടാണ് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ എന്നെ ഒതുക്കാൻ ശ്രമിച്ചത്. അപ്പം എന്നെ ഒതുക്കുന്ന രൂപ ഞാൻ ഒതുങ്ങി എന്നുള്ള സത്യം. അങ്ങനെ ശ്രമിച്ചത് എല്ലാവരും ശ്രദ്ധിച്ചു, എല്ലാവരും താരങ്ങൾ, സൂപ്പർ താരങ്ങൾ മുതൽ എല്ലാ കടയിലുള്ളവരും, നിർമ്മാതാക്കൾ, സംവിധാനം, എല്ലാവരും ചേർന്ന് എന്നെ ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഒതുങ്ങിയില്ല, ഞാൻ നേരെ സീരിയലിലേക്ക് പോയി. കാരണം ഈ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആരൊക്കെ ഒതുങ്ങിയാലും ഒതുങ്ങുകയില്ല, നിങ്ങൾ ഇടം കണ്ടുപിടിക്കും. പക്ഷെ അതിനുള്ള ഭാവനയും ശക്തിയും ചൈതന്യവും ഒക്കെ വേണം. എസ് പി വെങ്കടേഷ് ആണെന്ന് തോന്നല്ലേ ഇത്? എനിക്ക് ഓർമ്മ, എനിക്കറിയില്ല. പക്ഷെ ഏതായാലും ഇത് നമ്മൾ, ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഋതം കുറച്ച് കൂടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ട്യൂണിയൊന്നും യാതൊരു മാറ്റം വരത്തില്ല. ഋതം കുറച്ചുകൂടെ പറയാം. അന്ന് ഈ നമ്മളെ സാമ്പ്രാതി ഋതം എടുക്കുന്ന പരിപാടിയില്ല, അന്ന് ശരിക്കും തമ്മിലെ വായിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തിരുവേല ജയശങ്കർ വായിച്ച് നാഗസ്വന്റെ പീസ് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നാഗസ്വത്തിന് അവരാരും വരണ്ട, ഈ സാമ്പ്രാതി നാഗസ്വരം എടുക്കാം. അപ്പം ഇപ്പം തികച്ചും യാന്ത്രികമായി പോയി. സർ, ഞാൻ നേരത്തെ ചോദിച്ചു തുടങ്ങിയത് ഇപ്പം നിർമ്മാതാവിനാണ് ഇപ്പം ഒരു ഗാനത്തിന് അവകാശം സിനിമയിൽ വരുമ്പോൾ ഉള്ളത്. ഇപ്പം നിർമ്മാതാവാണ്, നിർമ്മാതാവിനോട് ചോദിക്കുന്ന കൂട്ടത്തിൽ ലിറിക്സിസ്റ്റോട് മ്യൂസിക് ഡയറക്ടറും ചോദിക്കും. ബിക്കോസ് കോപ്പിറൈറ്റ് ഓഫ് ദി ലിറിക്സ്, ലിറിക്സിന്റെ അക്ഷരങ്ങളുടെ കോപ്പിറൈറ്റ് കവിക്ക് തന്നെയാണ്. അതുപോലെ ഈണത്തിന്റെ കോപ്പിറൈറ്റ് മ്യൂസിക് ഡയറക്ടർ, അതുകൊണ്ടാണ് ഇന്ത്യൻ പെർഫോമിംഗ് റൈറ്റ് സൊസൈറ്റി എന്നുള്ള സ്ഥാപനം ഉണ്ടായത്. അപ്പം IPRS ഞങ്ങളുടെ കോപ്പിറൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന സംഘടനയാണ് IPRS. അതിൻ്റെ അനീസ് അല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു, പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ആർക്കും തൊടാനൊക്കില്ല അത്. അപ്പോൾ അതിൽ ഇന്ത്യൻ പെർഫോമിംഗ് റൈറ്റ്സ് സൊസൈറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനയാണ്. അതേ ഇന്ത്യയിലെ ഗാനരചയിതാക്കളുടെയും സംഗീത സംവിധായകരുടെയും സംഘടനയാണ്. അപ്പോൾ അതിലിപ്പോൾ പാട്ടുകാർ പാടുന്നവർക്കും റൈറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ന്യായമില്ല. എന്താണെന്ന് പറഞ്ഞാൽ
പാട്ടെഴുതുന്ന സമയത്ത് എനിക്ക് എഴുതുന്നതിന് പ്രതിഫലം മാത്രമേ കിട്ടുന്നുള്ളൂ, മ്യൂസിക് ഡയറക്ടർ അതിൻ്റെ പ്രതിഫലം മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ പാടുന്ന ആളിന് നല്ല പ്രതിഫലം മേടിച്ചിട്ട് പിന്നെ അനവധി സ്റ്റേജുകളിൽ പാടി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, അതിന് അതിൻ്റെ ഒരു പങ്കു തരുന്നുണ്ടോ? പ്രണയപുഷ്പം എന്നുള്ള പാട്ട് യേശുദാസ് എത്ര സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്? യേശുദാസ് ആദ്യം പാടിയപ്പോൾ പ്രതിഫലം വാങ്ങിയതാരെ, ഞാനും പ്രതിഫലം വാങ്ങി, എനിക്ക് ആ ഒറ്റ പ്രതിഫലം കിട്ടിയിട്ടുള്ളൂ. യേശുദാസും പിന്നെയുള്ള ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മുടെ നജീം പോലുള്ള പുതിയ പാട്ടുകാരൻ പയ്യൻ വരെ എത്ര സ്റ്റേജുകളിൽ പാടി, അതിനുവരെ ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നുള്ളൂ, ഇല്ലല്ലോ. അപ്പോൾ ഗായകർക്ക് ഈ കോപ്പിറൈറ്റ് ഗായകർ, ഗായകി സിംഗർ ഇസ് എ പെർഫോമർ, ഹീസ് നോട്ട് എ ക്രിയേറ്റർ. കോപ്പിറൈറ്റ് ഗോസ് ടു ക്രിയേറ്റേഴ്സ്, സൃഷ്ടിക്കുന്നതാണ് കോപ്പിറൈറ്റ്. ഗായകൻ പെർഫോമറാണ്, ഈ പെർഫോംസ് അവർ ക്രിയേഷൻ. അപ്പോ ഇടയ്ക്ക് വിവാദം ശ്രീ യേശുദാസ് തന്നെ വിവാദത്തെ, അത് യേശുദാസിന്റെ അടുത്ത് സുഹൃത്ത് അതൊക്കെ ശരി പറഞ്ഞു, ഞാൻ പറഞ്ഞത് ന്യായമല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ബോധനലുമായിട്ട് അഭിനയിച്ച ലാറൻസ് ഒലിവിയർക്ക് ഷേക്സ്പിയർ എന്നുള്ള നാടകത്തിന് കോപ്പിറൈറ്റ് കിട്ടുമോ? ഒരിക്കലില്ല, കിട്ടുമോ? ഷേക്സ്പിയർ ബോധനലോ എന്നുള്ള നാടക ഷേക്സ്പിയറിന് ഒരു കാലഘട്ടം, ഒരു പർട്ടിക്കുലർ കാലഘട്ടം വരെ കോപ്പറേറ്റ് നല്ലത് ഇപ്പൊ ജനങ്ങളുടെ ആയി. പക്ഷെ ലാറൻസ് ഒലിവിയർ ഒത്തല്ലോട്ട് അഭിനയിച്ചുകൊണ്ട് ഒതല്ലോ എന്റെയാണെന്ന് പറയാൻ പറ്റൂ? സോ ഈസ് എ പെർഫോമർ ജസ്റ്റ് ലൈക്ക് ദ ഒതല്ലോ ആയിട്ട് ലാറൻസ് ഒലിവിയർ അഭിനയിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഗോഡ്ഫാദർ ആയിട്ട് മാർലൻ ബ്രാൻഡോ അഭിനയിക്കുന്ന പോലെയാണ് ഈ പാട്ട് യേശുദാസ് പാടിയത്, അല്ലെങ്കിൽ ആര് ഏത് പാട്ടാലും. അത് കഴിഞ്ഞാൽ എത്ര പേര് പാടി, എത്ര സ്റ്റേജുകളിൽ പാടുന്നു, എത്ര സ്കൂളിൽ കുട്ടികളെ പാടുന്നു, അവരുടെയൊക്കെ സ്വന്തമാകും പാട്ട്. സോ ദി ക്രിയേഷനാണ് പ്രധാനം, ക്രിയേറ്റീവ് ക്രിയേറ്റ്, അതായത് ക്രിയേറ്റർക്ക് മാത്രമേ പകർപ്പവകാശത്തിന് ചോദിക്കാൻ ന്യായമുള്ളൂ. പെർഫോമർ, ആദ്യത്തെ പെർഫോമർ എന്ന് പറഞ്ഞിട്ടുള്ള അവകാശം സ്ഥാപിക്കാൻ പറ്റില്ല. ഈസ് യേശുദാസ് ഈസ് എ ഫസ്റ്റ് പെർഫോമർ, ഓ ജയചന്ദ്രൻ ഇസ് ദ ഫസ്റ്റ് പെർഫോമർ, ഓർ എം ജി ശ്രീകാന്ത് ഇസ് ദ ഫസ്റ്റ് പെർഫോമർ. വേർ ആർ സോ മെനി ലാക്സ് ഓഫ് പെർഫോമേഴ്സ് ആർ കമ്മിങ് ആഫ്റ്റർ ദം, അവർക്കൊക്കെ അവകാശം കിട്ടുമോ പാടിയതുകൊണ്ട്? ഇല്ല, കിട്ടില്ല. സോ ദ പാട്ട് സൃഷ്ടിക്കുന്നത് ഗാനരചയിതാവും സംഗീത സംവിധാനമാണ്, അവർക്കാണ് അവകാശം, റൈറ്റ് അവർക്ക്, അവരാണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ആദ്യമായിട്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പണം ചെലവിയത് ആൾ പ്രൊഡ്യൂസർ, സോ നാച്ചുറലി ഹി ഹാസ് എ റൈറ്റ്. സർ, ദക്ഷിണാമൂർത്തി സ്വാമികൾ, അർജുൻ മാഷ്, ഭാസ്കൻ മാഷ്, ഇങ്ങനെ ഇത് തുടങ്ങി രാഹുൽ രാജ്, ജയചന്ദ്രൻ വരെയുള്ള സംഗീത സംവിധായകരായിട്ട്, സംഗീത സംവിധായകരും ഗാനം ചെയ്ത രാഹുൽ രാജായിട്ടൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ട് പോലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ആ പടത്തിൽ പാട്ട് എഴുതി വരാറുമാണ്. ഓഹോ, ആദ്യത്തെ കൺമണി പോലും ഞാനല്ല പാട്ട് എഴുതിയിരിക്കുന്നത്, എന്റെ ഈ ഒരു ഗാനം യൂസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. സാർ, അപ്പോൾ ഒരുപാട് ഈ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഞാൻ 38-39 സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കൊന്നും മലയാളത്തിൽ ഏറ്റവും അധികം മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഗാനരചയിതാവ് ഞാനാണ്, വേറെ ആർക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം എനിക്ക് ടീമുണ്ടെങ്കിലും, ഇപ്പോൾ വയലാർ ദേവരാജൻ, ഇപ്പോൾ വയലാർ ദേവരാജൻ ടീം, ഇപ്പോൾ അദ്ദേഹം വയലാറിൻ്റെ പാട്ടുകളുടെ 90% ദേവരാമാ ഷട്ടൂൺ ചെയ്തിരിക്കുന്നത്. എനിക്കും ശ്രീകുമാരൻ്റെ അർജുന ടീം, പക്ഷെ അപ്പം തന്നെ ശ്രീകുമാരൻ ദക്ഷിണാമൂർത്തി ടീം വേറെ ഉണ്ട്. അതേസമയം ഒരേ ഒരു പടത്തിൽ വർക്ക് ചെയ്ത ഭേദകാലമ്മയുടെ പാട്ട് ഹിറ്റാണ്, ഏഴിലമാല പൂത്തു, ഭൂമരങ്ങൾ കൂടെ വിളിച്ചു, വെള്ളിമലയിൽ. ശ്യാം, ശ്രീമാരതമ്പി ശ്യാം എടുക്കണം, ശ്യാമിനിപ്പോൾ ദേവാലയ അവാർഡ് ഇട്ട് ഞാൻ അവാർഡ് കൊടുത്തത്. അപ്പം ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഞങ്ങളുടെ സൂപ്പർ ഹിറ്റുകൾ അനവധിയാണ്, അനവധി. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സംഗീത സംവിധാനം കൂടെ വർക്ക് ചെയ്തപ്പോൾ മാത്രമല്ല, ഒരേ ഒരു പടം ചെയ്ത ഭേദകാലമ്മയുടെ കൂടെ ചെയ്തപ്പോഴും പാട്ടല്ല ഹിറ്റ്. സർ, അർജുൻ മാഷൻ ദക്ഷിണാമൂർത്തി സ്വാമികളായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം അത് അവരുടെ. പക്ഷേ അനുഭവം, ഞാനും ദേവരാജ മാഷുമായിട്ട് പലപ്പോഴും ഇടങ്ങും ചെയ്തിരുന്നതുകൊണ്ട് അധികം മറക്കിയിട്ടില്ലെങ്കിൽ പോലും ഏതോ അടുത്ത് ദേവരാജ മാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 50 പടങ്ങൾക്കടുത്ത് ഞാൻ അർജുന മാഷുമായിട്ടും ദക്ഷിണ സ്വാമിയായിട്ടും മറക്കിയിട്ടുണ്ട്, 50 പടങ്ങൾ വീതം. പക്ഷേ 36 പടങ്ങൾക്ക് ദേവരാജ മാഷുമായി മറക്കിയിട്ടുണ്ട്, കുറവല്ല. അപ്പോൾ ഈ ദേവരാജ മാഷിൻ്റെ സംഗീതം എന്ന് പറയുന്നത് അത് എവിടെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതായത് മ്യൂസിക് തുടങ്ങുമ്പോൾ തന്നെ ഇത് ദേവരാജ മാഷ പാട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ദേവരാജ മാഷ ഈ 36 പടങ്ങളിൽ ദേവരാജ മാഷിനെ ഞാൻ സഹകരിച്ചപ്പോൾ ഈ മ്യൂസിക് തുടങ്ങുമ്പോഴേ ജനങ്ങൾ തീരുമാനിക്കുന്നത് വയലാർ രീതിയാണെന്ന്, അത് ദേവരാജ മാഷ മാജിക്കാണ്. അതുകൊണ്ട് ഞാനും ദേവരാജ മാഷും കൂടി ചെയ്ത പല പാട്ടുകളും വയലാറിൻ്റെതായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സർ, ആ ഒരു സർ തന്നെ പല ഇൻ്റർവ്യൂകളായിട്ട് പറഞ്ഞിട്ടുണ്ട്, 35 മുമ്പുള്ള സമയത്താണ് സർ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന പോപ്പുലറായിട്ടുള്ള പല ഗാനങ്ങളും 35 മുമ്പാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പ്രണയം തുളുമ്പുന്ന ഗാനങ്ങളാണ് പലതും. സാറിന് പ്രണയത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താണ്? പ്രണയമില്ലാത്ത മനസ്സ് ഊശ്വരഭൂമിയല്ലേ. നമ്മൾ പ്രണയം എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത കാലത്ത് ഞാൻ ഒരു പരമ്പരയ്ക്ക് വേണ്ടി ഒരു പാട്ടുണ്ട്, നെവർ സേ
ഗുഡ് ബൈ ഒരു പാട്ടുണ്ട്, നെവർ സേ ഗുഡ് ബൈ. അത് പ്രണയത്തിന് മൃതിയുണ്ടോ, അതിനകത്ത് പാട്ടിൽ പ്രണയത്തിന് മൃതിയുണ്ടോ വസുന്ധര ഭ്രമണം ചെയ്യുന്നതേ പ്രണയത്തിന് എന്നിട്ടുണ്ട് ഞാൻ. കാരണം ഭൂമി പ്രണയിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഭൂമി എനിക്ക് സൂര്യനെ ചുറ്റാൻ വയ്യ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഭൂമി ഒരു പ്രത്യേക താളത്തിൽ പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക പഥത്തിലൂടെ സൂര്യനെ ചുറ്റുന്നത് ഭൂമി സൂര്യനെ പ്രണയിക്കുന്നതുകൊണ്ടാണ്. അതിന് നിങ്ങൾ ഭൗതിക ശാസ്ത്രജ്ഞ വേറെ എന്തെങ്കിലും പേര് പറയും, മറ്റേ ഗ്രാവിറ്റേഷനോ അല്ലെങ്കിൽ അട്രാക്ഷനോ എന്തെങ്കിലുമൊക്കെ, യൂണിവേഴ്സൽ അട്രാക്ഷൻ്റെ പാർട്ട്, ഇത് ഹെവൻലി ബോഡീസ് അട്രാക്ട് ചെയ്യുന്നത് എന്നൊക്കെ, അത് ഞാൻ സയൻസ് പഠിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം, അങ്ങനെ പറയാം. അതുപോലെ നക്ഷത്രം, എൻ്റെ നക്ഷത്രം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു, ചന്ദ്രൻ ഭൂമിയെ പ്രണയിക്കുന്നു. പ്രണയമെന്ന് പറയുന്നത് പ്രണയമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഘടകം. അതിന് നിങ്ങൾ വേറെ പല പേരുകളും പറയാം, ഭക്തി എന്ന് പറയാം, ഭക്തിയും പ്രണയമാണ്. അത് നല്ല പല, ഇപ്പം ഹിന്ദിയിൽ പ്രേമെന്ന് പറഞ്ഞ്, പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം എന്ന് അർത്ഥമുള്ളൂ അല്ലേ, നമ്മളാണല്ലോ പ്രണയം സ്നേഹം രണ്ടാക്കി പറയുന്നത്. അപ്പോൾ എല്ലാം ഭക്തി പോലും പ്രണയമാണ്. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, അത് ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻ മുഗിൽ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ എന്ന് പറയുന്നതിനകത്തൊരു ഒരു ശരിക്കും എന്നോ എന്നോ ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രണയിച്ച് മറന്ന പെൺകുട്ടിയെ തീർച്ചയായിട്ടും ഓർക്കും. അത് പ്രണയി ശരിക്കും പ്രണയത്തിൻ്റെ അർത്ഥം അറിഞ്ഞ് പ്രണയിച്ചവനാണെങ്കിൽ, അല്ലെങ്കിൽ പ്രണയിച്ചവളാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒരുത്തരം വിളിച്ചുകൊണ്ട് പോകുന്ന ഇതിനുള്ള പ്രണയമല്ല ഇനി പറയുന്നത്, അല്ലെങ്കിൽ മൊബൈൽ കിട്ടിയ ഉടനെ മൊബൈലിൽ 26 വയസ്സ് സംസാരിച്ച ഉടനെ പ്രണയമാവത്തില്ല, ആ പ്രണയമല്ല ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥമായ പ്രണയം, അതായത് നമ്മുടെ പ്രണയഭരിതമായിരിക്കണം ഹൃദയം. എപ്പോഴും നമുക്ക് ആ പ്രണയ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദാത്തമായ ഭാവനയും സഹജീവികളോട് സമഭാവനയൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്രണയഭരിതമായിരിക്കണം മനസ്സ്. പ്രണയം എന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നവർ മാംസനിബദ്ധമായ പ്രണയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ എന്നെ എനിക്ക് എന്തിനു വേണ്ടി ഞാൻ എഴുതുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ എൻ്റെ ഒരു പ്രണയിന് കാത്തിരിപ്പുണ്ട്, അവിടെ ആരെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ അവൾക്കറിയാം. അപ്പോൾ എവിടെയോ ഒരാൾ അവൾ കാത്തിരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ശ്രീകുമാരൻ എഴുതുന്നില്ല, ശ്രീകുമാരൻ്റെ അടുത്ത പ്രേമഗാനം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എവിടെയോ ഒരു കാമുകി കാത്തിരിക്കുന്നുണ്ട്. അത് അവൾ, അത് അവളെന്ന് പറയുന്ന അപ്രാപ്തിയാണ് അവൾ, എനിക്കറിയില്ല അവളെ, അവളെ ഞാൻ കണ്ടിട്ടില്ല, അവൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കാത്തിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്, അവൾക്ക് വേണ്ടി ശരിക്കും ഞാൻ എഴുതുന്നത്. അതിലെ ആ കാമുകി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഈ ആശയം. അവളാണ് പെർഫെക്ഷൻ, പ്രണയത്തിൻ്റെ പെർഫെക്ഷനാണ് അവൾ. അത് അതിന് 50% എൻ്റെ കാമുകിയിൽ കണ്ടു കാണും, 75% എൻ്റെ ഭാര്യയിൽ കണ്ടു കാണും. എൻ്റെ ഭാര്യ എൻ്റെ കാമുകിയായിരുന്നു ആദ്യം, കണ്ടു കാണും 75%. പക്ഷെ അപ്പോൾ ഇപ്പോഴും ഞാൻ 100% പ്രണയം എന്താണെന്ന് എന്നെ പഠിപ്പിക്കാനിരിക്കുന്ന ആ കാമുകി കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അവളെ കണ്ടെത്താൻ പറ്റില്ല, അനുഭവം ആയിരിക്കും, കാരണം അവൾ പ്രണയം തന്നെയാണ്. സർ, ഇത്രയും അധികം ഗാനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചിടുമ്പോൾ എന്തായാലും സാറിനെ ഒരു ഗാനരചയിതാവെന്ന നിലയിലാണ് ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി സാറിൻ്റെ പാട്ടുകൾ ഇന്നും എല്ലാവരും ഇന്നത്തെ തലമുറയും പാടി നടക്കുന്നതാണ്. അപ്പം ഇപ്പോൾ പ്രണയ ഗാനങ്ങളെ പറ്റിയും പറഞ്ഞു, അപ്പോൾ ആ ഒരു പ്രണയിനിക്ക് വേണ്ടി സിനിമയിലൂടെ ഇനി നമുക്കൊരു സിനിമയിലൂടെ എഴുതാത്ത പ്രധാന കാരണം ഞാൻ പറയാം, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഗാനങ്ങളുടെ ശില്പഘടന മാറ്റം വന്നപ്പോൾ ഞാൻ കുറച്ച് പിൻവാങ്ങി എന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പം നായിക പാട്ടെഴുതിയില്ലേ, ഇപ്പോൾ ജയരാജ് വിളിച്ചപ്പോൾ ഞാൻ നായിക പാട്ട് എഴുതിയില്ലേ, ആ പാട്ടിൽ പണ്ട് പഴയ രചനയും കഥയൊർക്കുന്ന പാട്ടും നിലാവ് പോലെ എന്നുള്ള എല്ലാ ഹിറ്റുകളാണ്, എല്ലാവർക്കും നല്ല പാട്ടുകളെന്ന് പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ പിന്നെ നനയും നിൻമിഴിയോരം, ആ പാട്ടെല്ലാം ഹിറ്റുകളാണ്. പക്ഷേ ജയരാജനെ പോലും സംവിധാനം വിളിക്കുന്നില്ലെന്നെ, വേറെ സംവിധാനം തന്നെ വിളിക്കുന്നില്ല, ഈ ബുദ്ധിജീവികളായിട്ടുള്ള സംവിധായകനെ തന്നെ വിളിക്കാറില്ല. കാരണം ഈ പല സംവിധായകർക്കും പാട്ടെഴുതാനും പാട്ട് മാത്രം എഴുതി ഉണ്ടായിരിക്കണം, ഡയറക്ടറിന് ഇഷ്ടമല്ല. അപ്പം ഡയറക്ടറായിട്ടുള്ള അതുപോലെ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഗാൻഡിത മ്യൂസിക്കിന് ഇഷ്ടമല്ല. ഞാനിതെല്ലാം ചെയ്തുകൊണ്ട് എല്ലാവരും എന്നെ ഒഴിവാക്കും, അത് സത്യം. എല്ലാം ചെയ്തു, കാരണം ഈ മ്യൂസിക് ഡയറക്ടർക്ക് ഒരു കോംപ്ലക്സ് വരും, കാരണം മലയാളി പെണ്ണിൻ്റെ മനസ്സ് ഞാൻ ട്യൂൺ ചെയ്തതാണ്, ചുമ്മനപ്പൂ കൊണ്ടുകൂടി ഞാൻ ട്യൂൺ ചെയ്തതാണ്, തൽക്കാല ദുനിയ ഞാൻ ട്യൂൺ ചെയ്തതാണ്, അതിലെ ഹിറ്റാണ്, എനിക്ക് ഗോൾഡ് ഡിസ്ക് കിട്ടിയതാണ്, മ്യൂസിക് ഡയറക്ഷന് ഗോൾഡ് ഡിസ്ക് കിട്ടി ആദ്യത്തെ പടത്തിന്. അപ്പോൾ ഇതൊക്കെ ഇവിടെ മനസ്സ് കിടന്നിരിക്കുമ്പോൾ അങ്ങേരി വേണ്ട, മറ്റു പിള്ളേർ വേറെ ആരെങ്കിലും മതി എന്ന്, അതായത് എന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഗീത സംവിധാനം ഇപ്പോൾ ഇല്ല. ശ്രീകുമാരൻ തമ്പി വേണം പാട്ട് എഴുതാൻ എന്ന് പറയുന്ന ഒരു സംഗീതം ഇപ്പോഴില്ല. ശ്രീകുമാരൻ തമ്പി വേണം പാട്ട് എഴുതാൻ എന്ന് പറയുന്ന ഒരു സംവിധായകനുമില്ല മലയാളത്തിൽ.
ഇപ്പോ മല പേരെടുത്ത് പറയും ഇപ്പോഴത്തെ പേരെടുത്ത് പറയുന്ന പിന്നെ ശ്രീമാൻ ഇപ്പോ സിനിമ പാട്ട് എന്ന് പറയുന്ന ഒരു നായകനുമില്ല സൂപ്പർ താരങ്ങൾ രണ്ടു പേരും എൻ്റെ ശത്രുക്കളാണ് ശരിക്കും കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയും പറ്റി തുറന്നു പറയും ഞാൻ അവരെ കൈവേണ്ടി അടിക്കുകയില്ല അവരുടെ പിന്നാലെ ഫയലും കൊണ്ട് ഈ കഥയൊന്നും കേൾക്കണമെന്ന് നടക്കുന്നില്ല അപ്പോൾ അവരെൻ്റെ പേര് പറയില്ല പിന്നെ ഞാനിങ്ങനെ പാട്ടെഴുതുന്നത് ഞാൻ പാട്ടെഴുതുമ്പോൾ ഞാൻ പറയെടുക്കുമ്പോൾ ഞാൻ പാട്ടെഴുതും മ്യൂസിക് ചെയ്യും എന്നിട്ട് തെളിയിക്കും ബന്ധുക ശത്രുക്കൾ ഒരു എക്സെപ്ഷൻ ആയിരുന്നില്ല ഒരു വെറൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല എൻ്റെ ഒരു സംഗീതമുണ്ട് ഇനി തെളിയിക്കും ഇനി ഒരു പടം എടുക്കുമ്പോൾ തെളിയിക്കും അപ്പോൾ 13 പരമ്പരകളിൽ എൻ്റെ പാട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ 13 പരമ്പരകൾ എടുത്തിട്ടുണ്ട് ദൂരദർശനിലും ഏഷ്യാനെറ്റിലും അമൃതയിലും ഇപ്പോൾ ഏറ്റവും ജയ് ഹിന്ദ് വരെ ചെറിയ 65 ചെറിയ പരമ്പര ചെയ്തു അപ്പോൾ ഇത്രയും പരമ്പരകൾ ചെയ്ത ഇതിലെ എല്ലാത്തിലും സംഗീതം എൻ്റെയാണ് മ്യൂസിക് ഡയറക്ഷൻ ഞാനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് മ്യൂസിക് ഡയറക്ടർ ഇഷ്ടമല്ല മ്യൂസിക് ഡയറക്ഷൻ എൻ്റെ പരമ്പരകളിലെല്ലാം സിനിമയിൽ ഒരു ബന്ധുക്കൾ ശത്രുക്കൾ എടുത്ത ശേഷം ഞാൻ സിനിമ എടുത്തിട്ടില്ല ബാക്കി ഞാൻ ചെയ്യുന്ന എൻമോഹൻ്റെ കഥകളെ അടിസ്ഥാനമാക്കി എടുത്ത മോഹനദർശനം മുതൽ ഈ മേളപ്പദം എന്നൊരു സീരിയൽ ഒഴികെ മേളപ്പദത്തിന് അതിൽ അമ്പലത്തിന് ബാക്ക്ഗ്രൗണ്ട് ഞാൻ തിരുവല്ല ജയശേഖരനുള്ള സംഗീതം ചെയ്തത് അതാണ് സോപാന സംഗീതം അപ്പോൾ സോപാന സംഗീതം കുറേ കൂടെ ഒരു ഈ നാദസ്വരത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ തിരുവല്ല ജയശേഖരനോട് ചോദിച്ചു ബാക്കി എല്ലാ പരമ്പരയുടെയും മ്യൂസിക് ഡയറക്ടർ ഞാനാണ് അപ്പോൾ ഞാൻ മ്യൂസിക് ചെയ്യുന്നുണ്ട് എൻ്റെ അനവധി ആൽബങ്ങളുണ്ട് ചിത്രപാടി ആൽബങ്ങളുണ്ട് യേശുദാസ് പാടിയ ആൽബമുണ്ട് ജയചന്ദ്രൻ പാടിയ ആൽബമുണ്ട് എസ് ജാനകിയും വാണിജ്യറാമും ഒക്കെ പാടിയ ആൽബങ്ങളുണ്ട് അപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ഷനും ഗാനരചനയും ഇപ്പോഴും ചെയ്യുന്നുണ്ട് ആ അപ്പോൾ സാറിൻ്റെ പുതിയ വർക്കുകൾക്കായി ഞങ്ങൾ മലയാളികൾ ഇപ്പോഴും കാത്തിരിക്കുന്നു ഇത്രയും സമയം സംസാരിച്ചതിനും ഇത്രയും അനുഭവങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി സന്തോഷം